Hi friends, welcome to my YouTube channel Start Vinji. In the channel, you will be able to see this channel. Please subscribe. Malayalikal Kurichudanavata, Urivakshi Bibomana, Malsingal. Namukariam, e lockdown in the Bagamai, Malsibandramunun and Nadakanilla. E day in Namalkanda Vartiana, Operation Sagar Ranuda Bagamai, Tamil Nadil in the Kerlatlik Kadatugi Irena, Benzoic Astita, Napati Muna Irem Kilo, Malsingal Pidigudi Tendirino. Namukariam, e Benzoic Asti in the Vastu, Cancer Nuverde, Karnamayakaunana, Adapoltene, Formalin, Ammonia, any Vita Malsingland, Namukin the Lipimai Kundirikunda. Angani Vishavastukulata Malsinglum, Adapoltene, Paragia Malsinglinum, Nalaway, Engin Tirichar. എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മത്സ്യ ദൗർലഭ്യമുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലും ചെറിയ മത്സ്യങ്ങൾ വാങ്ങിക്കുക. കാരണം വലിയ മത്സ്യങ്ങളിലാണ് കൂടുതലായി ഫോർമാലിൻ അതേപോലത്തുള്ള അമോണിയ എന്നിവ കലർത്തി വെക്കാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി ചെറിയ മത്സ്യങ്ങൾ വാങ്ങിക്കുക. ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് അവയെ മണത്തു നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമാണെങ്കിൽ അവയ്ക്ക് കടലിൻ്റെയോ അതുപോലെ തന്നെ പുഴ മത്സ്യമാണെങ്കിൽ പുഴയുടെയോ മണമായിരിക്കും. അല്ലാതെ ഫിഷി സ്മെൽ ആയിരിക്കില്ല. അങ്ങനെ മണത്തു നോക്കി നമുക്ക് നല്ല മീനേതാ പഴക്കമുള്ള മീനേതാ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രഷ് മത്സ്യങ്ങളെ തിരിച്ചറിയാനുള്ള മറ്റൊരു ഉപാധിയാണ് അവയുടെ കണ്ണിലേക്ക് നോക്കുക. അതായത് അവരുടെ കണ്ണ് കുറച്ച് ഉയർന്നിട്ടും അതുപോലെ തന്നെ ഇളം ചുവപ്പ് നിറം നമ്മുടെ രക്തത്തിൻ്റെ നിറവുമാണെങ്കിൽ അത് നല്ലതായിരിക്കും. എന്നാൽ താണ് കുനിഞ്ഞിട്ടും അതുപോലെ തന്നെ ക്ലൗഡി ആയിട്ടും അതുപോലെ തന്നെ വളരെ കൂടുതലുള്ള ചുവപ്പ് നിറവുമാണെങ്കിൽ അത് പഴകിയതും അതുപോലെ തന്നെ രാസവസ്തുക്കൾ ഉപയോഗിച്ചതുമായിരിക്കും. കൂടാതെ മറ്റൊരു മാർഗം അവയുടെ ചെകിള പൊക്കി നോക്കുന്നതായിരിക്കും. അതായത് അവയുടെ ചെകിള പൊക്കി നോക്കുകയാണെങ്കിൽ നല്ല നോർമലായിട്ടുള്ള ബ്ലഡിൻ്റെ കളറാണെങ്കിൽ അത് നല്ലതായിരിക്കും. എന്നാൽ ദിവസങ്ങളോളം പഴക്കമുള്ളതിൽ അത് കട്ടി നിറവും അല്ലെങ്കിൽ ബ്രൗൺ ഓർ ഗ്രേ ഒക്കെ ആണെങ്കിൽ അത് വളരെ പഴക്കം ചെന്ന മത്സ്യമായിരിക്കും. ഈസിയായ മാർഗം, നമ്മൾ അവയെ തൊടുകയാണെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് വളരെ പഴക്കം ചെന്ന മീനായിരിക്കും. എന്നാൽ ഫ്രഷ് മീനാണെങ്കിൽ നമ്മൾ അതിനെ കുഴിച്ചാലും അതിനെ ഏകദേശം തൊട്ട് താഴോട്ട് അമർത്തിയാലും അത് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് തന്നെ വരും. അങ്ങനെ വരുവാണെങ്കിൽ അത് നല്ല മീനായിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് മീൻ നല്ല ഷൈനിങ് ഉള്ളതും അതേപോലെ തന്നെ കുറച്ച് ഈർപ്പമുള്ളതുമായിരിക്കും. എന്നാൽ പഴകിയ മീൻ കുറച്ച് ഡ്രൈയും വിളർച്ചയുള്ളതുപോലെയും അതുപോലെ തന്നെ ചില ചില സ്പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കി നല്ല മീൻ വാങ്ങിക്കൊണ്ടുവന്നാലും അതിനെ വീട്ടിൽ ചെന്ന് മഞ്ഞളും അതേപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കൂടാതെ നന്നായി വേവിച്ചതിന് ശേഷം മാത്രം ഭക്ഷിക്കുക. നമ്മൾക്കിപ്പോൾ നല്ല ഫിഷാണ് കിട്ടുന്നതെങ്കിൽ കൂടി മാക്സിമം നമുക്കത് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. പക്ഷേ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐസിട്ട മീനുകൾ മാക്സിമം 3 മാസം വരെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ ലോക്ക്ഡൗൺ സമയത്ത് പഴകിയ മത്സ്യങ്ങൾ വാങ്ങിക്കഴിക്കരുത്. ഇവയൊക്കെ ശ്രദ്ധിച്ച് വളരെ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ മാത്രം വാങ്ങിക്കുക. ഈ സമയത്ത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി.